െ നമസ്കാരം എൻ്റെ പേര് ജീന പോൾ ഞാൻ എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും വിവിധതരം വിളകളെ പറ്റിയുമെല്ലാം പഠിക്കുകയുണ്ടായി ഈ ക്ലാസ്സിൽ നമ്മൾ വിവിധതരം വിള ഉത്പാദന രീതികൾ അഥവാ ക്രോപ്പിംഗ് സിസ്റ്റങ്ങളെ പരിചയപ്പെടാം ഒരു വർഷത്തിൽ വിവിധ കാലയളവുകളിൽ ഒരേ കൃഷി സ്ഥലത്ത് എങ്ങനെ വിളകൾ വിന്യസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ക്രോപ്പിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എങ്ങനെ വിവിധ തരം വിളകൾ വളർത്താം എന്നതിനെയും ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയാം വിവിധ cropping ക്രോപ്പിംഗ് സിസ്റ്റങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി മോണോ അഥവാ sole cropping ഈ പിക്ചർ ഒരു പാടത്തിൻ്റെതാണെന്ന് അറിയാമല്ലോ നെല്ല് മാത്രം അല്ലെങ്കിൽ സ്വർഗം മാത്രം അല്ലെങ്കിൽ ചോളം മാത്രം കൃഷി ചെയ്യുന്ന പാടങ്ങളാണിവ ഇതിൽ ഒരു വിള മാത്രമാണുള്ളത് ഈ പാടത്ത് ഒരു വർഷത്തിൽ മൂന്ന് സീസണുകളിലും ഈ വിള തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഒരു കർഷകൻ ഒരു വിള തന്നെ കൃഷി ചെയ്യാൻ പല കാരണങ്ങളുണ്ടാകും ചില സ്ഥലങ്ങളുടെ കാലാവസ്ഥ വെച്ചുകൊണ്ട് ചില വിളകളാണ് ഒരു പ്രദേശത്തിന് യോജിച്ചിരിക്കുന്നത് ചിലപ്പോൾ കർഷകൻ ചില വിളകൾ കൃഷി ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത് അതിനായിരിക്കും അയാൾക്ക് കൂടുതൽ അറിവ് നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പോൾ ചോളം പരിചയമുണ്ടാകില്ല ഒരു വിള തന്നെ ഒരു സ്ഥലത്ത് മാറി മാറി കൃഷി ചെയ്യുന്നതിനെയാണ് സോൾ ക്രോപ്പിംഗ് അഥവാ മോണോ കൾച്ചർ എന്ന് പറയുന്നത് മോണോ കൾച്ചർ കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഒരു കർഷകന് ഒരേ തരം വിത്ത് ഒരേ കീടനിയന്ത്രണ മാർഗങ്ങൾ ഒരേ യന്ത്രങ്ങൾ ഒരേ വിള പരിപാലന രീതികൾ എന്നിവ കൊണ്ട് കൃഷി എളുപ്പത്തിൽ മാനേജ് ചെയ്യാം നല്ല എഫിഷ്യൻസി ഉണ്ടാകും നല്ല വിളവ് ലഭിക്കും എന്നിവയെല്ലാം ഇതിന്റെ ഗുണങ്ങളാണ് എന്നാൽ ഒരേ വിള തന്നെ ഒരേ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അത് മണ്ണിന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നു ഒരേ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരേ കീടനിയന്ത്രണ മാർഗങ്ങൾ നടപ്പാക്കുന്നതുകൊണ്ട് ചില കീടങ്ങൾ ശക്തി പ്രാപിച്ച് കീടനിയന്ത്രണം പിന്നീട് ദുഷ്കരമാക്കുന്നു ഒരു സീസണിൽ നിന്നും അടുത്ത സീസണിലേക്ക് കീടങ്ങളും രോഗങ്ങളും പടരുന്നു ഇവയെല്ലാം ഇതിന്റെ ന്യൂനതകളുമാണ് അടുത്ത ഒരു ക്രോപ്പിംഗ് ആണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം അഥവാ ബഹുവിള എന്നത് ഈ സമ്പ്രദായത്തിൽ ഒരേ സ്ഥലത്ത് രണ്ടോ അതിലധികമോ വിളകൾ വളർത്തും ഒരേ സ്ഥലത്ത് കൂടുതൽ വിളകൾ ഒന്നിനു പുറകെ ഒന്നെന്ന തോതിൽ കടും കൃഷി നടത്തുന്നതിനെയാണ് ബഹുവിള സമ്പ്രദായം എന്ന് പറയുന്നത് നിശ്ചിത സമയത്തിൽ നിശ്ചിത സ്ഥലത്ത് നിന്ന് പരമാവധി ലാഭവും വർഷാവസാനത്തിൽ പരമാവധി ഉൽപാദനവും നേടുക എന്നതാണ് ബഹുവിള കൃഷിയുടെ ലക്ഷ്യം ബഹുവിള കൃഷിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ലഭ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഉപയോഗം എന്തൊക്കെയാണ് കൃഷിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ നിങ്ങൾക്കറിയാമല്ലോ വെള്ളം വണം സൂര്യപ്രകാശം ഇതെല്ലാമാണ് കൃഷിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ അവ ഉപയോഗിച്ച് നല്ല ഉൽപാദനം നേടാൻ സാധിക്കുന്നു വർഷം മുഴുവനും കാലിത്തീറ്റയും വിളകളുടെയും ലഭ്യത ലഭ്യത ഉറപ്പാക്കുന്നു നിശ്ചിത സ്ഥലത്തിന്റെ ഉൽപാദന ഉത്പാദനക്ഷമതയും മൊത്തം ഉൽപാദനവും വർദ്ധിക്കുന്നതിനോടൊപ്പം കർഷകന്റെ ആദായവും വർദ്ധിക്കുന്നു ഒരു വിള നശിച്ചു പോയാൽ തന്നെ മറ്റു വിളകളിൽ നിന്നുള്ള ലാഭം ഉറപ്പാക്കപ്പെടുന്നു മണ്ണൊലിപ്പിനുള്ള സാധ്യത കുറയുന്നു കാരണം എല്ലാ കാലത്തും മണ്ണിൽ ഏതെങ്കിലും ക്രോപ്സ് ഉണ്ടായിരിക്കും മണ്ണ് വെറുതെ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പിനുള്ള സാധ്യത കുറവാണ് വിവിധതരം വിളകൾ വളർത്തുന്നത് കൊണ്ട് കർഷകർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം അതാ ബഹുവിള കൃഷിയിൽ വിവിധതരം മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട് അവയാണ് സീക്വൻഷ്യൽ ക്രോപ്പിംഗ് ഇന്റർ ഇന്റർ ക്രോപ്പിംഗ് മിക്സഡ് ക്രോപ്പിംഗ് എന്നിവ ബഹുവിള കൃഷി തന്നെ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ അവ ഓരോന്നായി നോക്കാം ഒന്നാമതായി സീക്വൻഷ്യൽ ക്രോപ്പിംഗ് സിസ്റ്റം സീക്വൻഷ്യൽ ക്രോപ്പിംഗ് സിസ്റ്റം എന്നാൽ ഒരു വർഷത്തിൽ ഒരു സ്ഥലത്ത് ഒന്നിനു പുറകെ ഒന്നെന്ന തോതിൽ വിളകൾ വളർത്തുന്നു ഈ സ്ഥലത്ത് ഒരു സീസണിൽ ആദ്യം നെൽ കൃഷി ചെയ്തെന്ന് വിചാരിക്കുക നെല്ല് കൊയ്തതിന് ശേഷം അടുത്ത സീസണിൽ എള് കൃഷി ചെയ്യുകയാണെന്ന് വിചാരിക്കുക എള് നിങ്ങൾക്കെല്ലാം അറിയാലോ ഒരു ഓയിൽ ക്രോപ്പാണ് എള്ളെണ്ണ ഉണ്ടാക്കുന്ന എള്ളിൽ നിന്നാണ് അതിനുശേഷം അതേ സ്ഥലത്ത് പയർ കൃഷി ചെയ്യാം അല്ലെങ്കിൽ സ്വർഗം കൃഷി ചെയ്യാം ഈ ഒരു വിളയുടെ വിളവെടുപ്പിന് ശേഷം മാത്രമേ അടുത്ത വിള വിതയ്ക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് സീക്വൻഷ്യൽ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ ഒരു വിളയുടെ വിളവെടുപ്പിന് ശേഷം മാത്രമേ അടുത്ത വിള വിതയ്ക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് നിന്നും പല സമയങ്ങളിലാണ് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നത് അതായത് ക്രോപ്പ് ഇൻ്റൻസിഫിക്കേഷൻ നടക്കുന്നത് ടൈം ഡൈമെൻഷനിൽ മാത്രമാണ് ഇവിടെ സോൾ ക്രോപ്പ് പോലെ ഒരു വിള മാത്രമാണ് ഒരേ സമയത്ത് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഇടവിളകളുടെ മത്സരം വിളകൾ തമ്മിൽ ഉണ്ടാകുന്നില്ല പഴയ കൃഷിക്കായി ചേർത്ത വളങ്ങൾ കൃഷിയിൽ നേരി നേരിടേണ്ടി വന്ന കളകൾ കീടങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ ബാക്കി പത്രം അവിടെ അവശേഷിക്കാം അതുമാത്രമല്ല രണ്ടാമത്തെ വിളയ്ക്ക് മണ്ണിൽ ഈർപ്പത്തിന്റെ അളവും കുറവായിരിക്കും സിസ്റ്റം ആണ് ഇന്റർക്രോപ്പിംഗ് അഥവാ ഇടവിള കൃഷി ഒരേ സമയത്ത് ഒരു കൃഷിഭൂമിയിൽ രണ്ടോ അതിലധികമോ വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം ഇതിൽ ഒരു പ്രധാന വിള അല്ലെങ്കിൽ ദീർഘകാല വിള കൃത്യമായ സ്പേസിങ്ങിൽ അതായത് കൃത്യമായ അകലത്തിൽ വരികളിലായി നട്ടിരിക്കുന്നു ഈ പിക്ചറിലും തെങ്ങ് കൃത്യമായ അകലത്തിലാണ് നട്ടിരിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്നത് ഫോറസ്റ്റ് ട്രീസ് ആണ് ഇതിൽ കാണുന്നത് റബ്ബർ ട്രീസ് ആണ് ഇത് ദീർഘകാല വിളകൾ കൃത്യമായ ഈ അകലത്തിൽ നടടുമ്പോൾ അതിനിടയ്ക്ക് ഇഷ്ടം പോലെ വേറെ സ്ഥലങ്ങൾ ഉണ്ടാകും ആ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇടവിള കൃഷി ചെയ്യുന്നത് ഈ തെങ്ങിന്റെ ഇടവിളയായി ബന്ദി അഥവാ ടജിസ്റ്റസ് ആണ് നട്ടിരിക്കുന്നത് ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നു ഇവിടെ ഈ മഞ്ഞൾ ആണ് ഇവിടെ നട്ടിരിക്കുന്നത് പൈനാപ്പിൾ ആണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രധാന വിളയുടെ ഇടയ്ക്കുള്ള സ്പേസിലാണ് ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നത് തെങ്ങ് ഒരു ദീർഘകാല വിളയാണ് എന്നാൽ മഞ്ഞൾ ഒരു ഹ്രസ്വകാല വിളയാണ് എന്നാൽ ഇവ ജലം പോഷകങ്ങൾ സൂര്യപ്രകാശം എന്നിവയ്ക്ക് വേ എന്നിവയ്ക്ക് വേണ്ടി പ്രധാന വിളയോട് മത്സരിക്കാത്തവയായിരിക്കണം ഇന്റർ ക്രോപ്സ് അഥവാ ഇടവിളകൾ ഇവിടെ മഞ്ഞളാണ് തെങ്ങിന്റെ ഇടവിളയായി കൃഷി ചെയ്തിരിക്കുന്നത് എന്നാൽ മഞ്ഞൾ ഒരു കാരണവശാലും അത് പോഷകങ്ങൾക്ക് വേണ്ടിയോ സൂര്യപ്രകാശത്തിന് വേണ്ടിയോ വെള്ളത്തിനു വേണ്ടിയോ തെങ്ങിനോട് മത്സരിക്കാത്ത ഒരു ക്രോപ്പാണ്. ഇവിടത്തെ പ്രധാന ക്രോപ്പ് തെങ്ങും ഇടവിളയായി ബെന്തി അഥവാ ആണ് ഇടവിള കൃഷിയുടെ പ്രധാന ഉദ്ദേശം പ്രധാന വിളയുടെ ഇടയ്ക്ക് വരുന്ന സ്ഥലം ഫലവത്തായി ഉപയോഗിക്കുക എന്നതാണ് ഒരേ സമയത്ത് ഒരു കൃഷിഭൂമിയിൽ നിന്നും ഇവ രണ്ടിൽ നിന്നുമുള്ള ലാഭം കിട്ടുന്നു അതായത് കൊടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വെള്ളം വളം സൂര്യപ്രകാശം എന്നിവയ്ക്ക് മാക്സിമം റിട്ടേൺസ് അഥവാ അവയെല്ലാം പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നു ഒരു കൃഷിഭൂമിയുടെ മുഴുവൻ ഉൽപ്പാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നു കൃഷിഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു പയർ വർഗ്ഗ വിളകളാണ് ഇടവിളയായി കൃഷി ചെയ്യുന്നതെങ്കിൽ അത് മണ്ണിന്റെ പോഷണം തന്നെ കൂട്ടാൻ ഇടയാക്കുന്നു മറ്റൊരു ക്രോപ്പിംഗ് സിസ്റ്റമാണ് മിക്സഡ് ട്രോപ്പിംഗ് അഥവാ മിശ്രവിള പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് പല വിളകളുണ്ട് അത് മിക്സ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് അതിനെ മിക്സ്ര വിള എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വിളകൾ ഒരുമിച്ച് രണ്ടോ അതിലധികമോ വിളകൾ ഒരുമിച്ച് ഒരു കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനെയാണ് മിശ്രവിള എന്ന് പറയുന്നത് ഇതിനായി വിത്തുകൾ പ്രത്യേകം വരികളിൽ വിതയ്ക്കുകയോ വിത്തുകൾ മിക്സ് ചെയ്ത് ഒന്നിച്ചു വിതയ്ക്കുകയോ ചെയ്യാം മിക്സഡ് ക്രോപ്പിംഗ് അഥവാ മിശ്ര വിളയിൽ വിളകൾ ഒന്നില്ലെങ്കിൽ വരികളിലും നിരകളിലുമായി നടാം അല്ലെങ്കിൽ വരികളും നിരകളും പാലിക്കാതെയും നടാം ഇത് ഒരു മിക്സഡ് ക്രോപ്പിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലെ പറമ്പുകളിൽ ഇത്തരത്തിലുള്ള ക്രോപ്പിംഗ് സിസ്റ്റം ആകും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത് പല വിളകൾ ഒരേ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ പ്രത്യേകിച്ച് നിരയോ വരിയോ വരില്ല ഈ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ വരികളിലുള്ള ചെടികൾ തമ്മിലും രണ്ടു വരികൾ തമ്മിലും വെള്ളം വളം സൂര്യപ്രകാശം എന്നിവയ്ക്കായി മത്സരമുണ്ടാകും എന്താണ് മിശ്രവിള അഥവാ മിക്സഡ് ക്രോപ്പിങ്ങിന്റെ ഗുണങ്ങൾ ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതായത് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് വരൾച്ച എന്നിവ കൊണ്ടുണ്ടാകുന്ന വിള റിസ്ക് ഇതിൽ നിന്നും ഒഴിവാകാം ഒരു വിള നഷ്ടപ്പെട്ടാലും മറ്റൊരു വിളയിൽ നിന്ന് ലാഭം കിട്ടുന്നു രണ്ടോ മൂന്നോ വിളകൾ ഒന്നിച്ചു വളർത്തുന്നത് വഴി കൃഷി ചെലവ് കുറയുന്നു ഒരേ സീസണിൽ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നു ഈ കഴിഞ്ഞ പിക്ചറിൽ നിന്ന് നമ്മൾ കണ്ടതാണ് വാഴയിൽ നിന്നും മഞ്ഞളിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും കപ്പയിൽ നിന്നും നമുക്ക് വിവിധ ഫലങ്ങൾ കിട്ടും വിളകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ സോൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിനേക്കാളും കുറവായിരിക്കുകയും ഇൻപുട്സ് എല്ലാം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും മറ്റൊരു ക്രോപ്പിംഗ് സിസ്റ്റമാണ് റിലേ ക്രോപ്പിംഗ് രണ്ട് വിളകളുടെ ജീവിതക്രമത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം രണ്ടു വിളകളും ഒന്നിച്ച ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നതാണ് റിലേ ക്രോപ്പിംഗ് രണ്ടാമത്തെ വിള ആദ്യ വിള അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ എത്തിയതിനു ശേഷം നട്ടാൽ മതി ഈ പിക്ചറിൽ നമുക്ക് രണ്ട് ക്രോപ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് നെല്ല് മറ്റൊന്ന് പയർ ഇത് ഈ ഇടയ്ക്ക് കാണുന്ന പച്ച നിറത്തിൽ കാണുന്നത് നെല്ല് അതിന്റെ കതിര് വന്നതിന് ശേഷം വിതച്ച പയറാണ് അതായത് നെല്ല് കതിര് അഥവാ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ എത്തിയതിനു ശേഷമാണ് ഈ പയർ വിതച്ചിരിക്കുന്നത് പയറ് വിതച്ച് അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഈ നെല്ല് കൊയ്തിരിക്കുന്നത് ഇത് റിലേ ക്രോപ്പിങ്ങിന് മറ്റൊരു എക്സാമ്പിൾ ആണ് നെല്ലിന്റെ റിലേ ക്രോപ്പ് ആയി ലെൻഡിൽ എന്ന ക്രോപ്പ് വിതയ്ക്കുന്നതാണ് ഈ കാണുന്നത് അതായത് റൈസ് ക്രോപ്പ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ അതായത് കതിര് വന്നതിന് ശേഷമാണ് ലെൻഡിൽ ക്രോപ്പ് വിത വിതയ്ക്കുന്നത് ഒരു വിളയ്ക്ക് ശേഷം മണ്ണിൽ അവശേഷിക്കുന്ന പോഷകങ്ങളും ഈർപ്പവും ഉപയോഗപ്പെടുത്താനാണ് റിലേ ക്രോപ്പിംഗ് ഉപയോഗിക്കുന്നത് അടുത്തതായി റെട്ടൂൺ ട്രോപ്പിംഗ് പ്രധാന വിള വിളവെടുത്തതിന് ശേഷം കുറ്റിയിൽ നിന്നും മുളച്ചു വരുന്ന ചിനപ്പുകൾ കൃഷി ചെയ്യുന്നു അതാണ് റെട്ടൂൺ ട്രോപ്പിംഗ് ഒരിക്കൽ നട്ടതിന് ശേഷം ഒന്നിലധികം തവണ വിളവെടുക്കുന്ന ക്രോപ്പിംഗ് സിസ്റ്റമാണ് റെട്ടൂൺ ട്രോപ്പിംഗ് എന്ന് പറയാം വാഴ കരിമ്പ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് വാഴ നട്ടതിന് ശേഷം അതിന്റെ ചുവട്ടിൽ നിന്നും മുളച്ചു വരുന്ന സക്കേഴ്സിൽ നിന്നാണ് പിന്നീട് വിളവെടുക്കുന്നത് അതായത് ഒരു പ്രാവശ്യം വാഴ നട്ടതിന് ശേഷം ഇവിടെ കാണാം ഒരു പ്രാവശ്യം അത് വിളവെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ചുവട്ടിൽ നിന്നും തൈ അഥവാ സക്കേഴ്സ് മുളച്ചു വരും ആ സക്കേഴ്സ് ആണ് പിന്നീട് വിളവെടുക്കാനായിട്ട് സഹായിക്കുന്നത് അതായത് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു പ്രാവശ്യം നട്ടാൽ ഒന്നിലധികം തവണ ആ നടിയിൽ നിന്നും നമ്മൾ വിളവെടുക്കുന്നു എന്നർത്ഥം ക്രോപ്പിംഗ് ഉള്ള വിളകൾക്ക് നല്ല ഉണ്ടായിരിക്കും പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയുന്നതും പെരുന്നിയൽ സ്വഭാവമുള്ളതും ഈ ക്രോപ്പുകളുടെ പ്രത്യേകതയാണ് കരിമ്പും ഇതിന് ഉദാഹരണമാണ് അടുത്തതായി അല്ലേ ക്രോപ്പിംഗ് വലിയ മരങ്ങൾക്കിടയിലുള്ള പാതകൾ ഈ രണ്ടു വശത്തും വലിയ മരങ്ങൾ കണ്ടിട്ടുണ്ട് ആ വലിയ മരങ്ങൾക്കിടയിലുള്ള പാതകൾ അഥവാ അലീസ് വിളകൾ നടാനായി ഉപയോഗിക്കുന്ന ക്രോപ്പിംഗ് സിസ്റ്റം ആണ് അലീക് ക്രോപ്പിംഗ് ഇത് മണ്ണിന്റെ ബലപൂഷ്ടി നിലനിർത്താനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും പൈൻ വാൽനട്ട് മരങ്ങൾക്കിടയിലുള്ള പാതകളിൽ സോയാബീൻ ഗോതമ്പ് ചോളം എന്നിവ നടുന്നത് ഇതി ഇതിന് ഉദാഹരണങ്ങളാണ് അടുത്ത ഒരു ക്രോപ്പിംഗ് സിസ്റ്റം ആണ് ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം ഒരേ സ്ഥലത്ത് തന്നെ ക്രമമായി വിവിധ വിളകൾ ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സീസണിൽ നെല്ല് കൃഷി ചെയ്തെന്ന് വിചാരിക്കുക അടുത്ത സീസണിൽ പയറോ അതേ സ്ഥലത്ത് തന്നെ പയറോ അല്ലെങ്കിൽ ചോളമോ അല്ലെങ്കിൽ സ്വർഗമോ ഏതെങ്കിലും മറ്റൊരു വിള കൃഷി ചെയ്യാം അതിനടുത്ത സീസണിൽ ഒന്നില്ലെങ്കിൽ റൈസ് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ആ ഭൂമി തരിച്ചിടാം തരിശിടുന്നതിനെയാണ് ഫാലോ എന്ന് പറയുന്നത് ഇങ്ങനെ വിളകൾ മാറി മാറി അതും ആവർത്തിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വിളകൾ മാറി മാറി ഒരു സ്ഥലത്ത് ആവർത്തിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് മണ്ണിന്റെ ശേഷി കൂടുന്നു ഇത് കളകൾ വിളകളിലെ കീടങ്ങൾ രോഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഏത് വിളയാണ് ചെയ്യുന്നത് എന്നനുസരിച്ച് മണ്ണിന്റെ ബലപോഷ്ടി നിശ്ചയിക്കപ്പെടുന്നത് പയർ വർഗ്ഗ വിളകൾ മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു നൈട്രജൻ അധികമായി ഉപയോഗിക്കുന്ന ചോളം പോലുള്ള വിളകൾ നട്ടതിന് ശേഷം നൈട്രജൻ മണ്ണിൽ നിക്ഷേപിക്കുന്ന പയർ വർഗ വിളകൾ ഉദാഹരണത്തിന് പയർ സോയാബീൻ തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ പോഷക പോഷകങ്ങൾ നിലനിർത്താൻ സഹായകരമാകും മറ്റൊരു ക്രോപ്പിംഗ് സിസ്റ്റമാണ് മൾട്ടി സ്റ്റോറി അഥവാ മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം ബഹുനില കൃഷി എന്ന് മലയാളത്തിൽ പറയും ഈ ചിത്രം നോക്കുക ഇവിടെ എന്തെല്ലാം വിളകൾ നിങ്ങൾ കാണുന്നുണ്ട് തെങ്ങ് തെങ്ങിൽ പടർത്തിയിരിക്കുന്ന കുരുമുളക് വാഴ ജാതി പൈനാപ്പിൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് കാണാം എന്തിനാണ് ഇത്രയധികം ക്രോപ്സ് ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കൃഷിയുടെ പേരാണ് ബഹുനില കൃഷി അതായത് വിവിധ വളർച്ചാ സ്വഭാവങ്ങളും ആവശ്യങ്ങളും ഉള്ള വിവിധ തരം വിളകൾ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് നിന്ന് പരമാവധി വിളവ് ലഭ്യമാകും വിധം വളർത്തുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത് കേരളത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ അനുവർത്തിച്ചു വരുന്ന ഒരു മിശ്ര വിള കൃഷിയാണ് ഇത് അന്തരീക്ഷത്തിന്റെ പല തട്ടുകളിലായി തെങ്ങ് തെങ്ങിൽ പടർത്തിയ കുരുമുളക് കൊക്കോ ഇഞ്ചി മഞ്ഞൾ പൈനാപ്പിൾ എന്നിവ വളർത്തുന്നു ഇവയുടെ വേര് മണ്ണിലെ വിവിധ തട്ടുകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമായ വിളകളാണ് മുഗൾ തട്ടിലെ വിളകൾ ഇഞ്ചി മഞ്ഞൾ പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ അധികം സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ക്രോപ്പുകളാണ് ഇങ്ങനെ എല്ലാ വിളകളും അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പര പരസ്പര സഹായത്തോടെ പങ്കിട്ടെടുക്കുന്നു സൂര്യപ്രകാശത്തിന് മാത്രമല്ല ചെടികൾ അവയുടെ വേരുകൾ പല ആഴത്തിൽ പോകുന്നതുകൊണ്ട് പോഷകങ്ങൾക്ക് വേണ്ടിയും മത്സരിക്കുന്നില്ല അങ്ങനെ നാം കൊടുക്കുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കളും ഫലവത്തായി ഉപയോഗിക്കുന്നു നാം പലതരത്തിലുള്ള ക്രോപ്പിംഗ് സിസ്റ്റങ്ങളെ പരിചയപ്പെട്ടു അല്ലെ ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം നിങ്ങളുടെ വീടിന് സമീപത്തുള്ള കൃഷി കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ ഏതെല്ലാം ക്രോപ്പിംഗ് സിസ്റ്റങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നതെന്ന് വിലയിരുത്തുക നിങ്ങൾ ഓരോ കൃഷിയിടവും സന്ദർശിക്കുമ്പോഴും കൃഷിക്കാരൻ്റെയും വിള ഉത്പാദന രീതികളെ പറ്റിയും കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കുക ഉദാഹരണമായി അദ്ദേഹത്തിന്റെ പേര് കൃഷിയിടത്തിന്റെ വിസ്തൃതി അദ്ദേഹം എന്തെല്ലാം വിളകൾ കൃഷി ചെയ്യുന്നു വിളകളുടെ പോഷണം അദ്ദേഹം എങ്ങനെ നടപ്പാക്കുന്നു അതായത് പൂർണമായും ജൈവിക രീതിയിലാണോ അതെയോ ഓർഗാനിക് മാനുവേഴ്സ് കൂടാതെ ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ കീടരോഗ നിയന്ത്രണത്തിന് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് അതുപോലെ കള നിയന്ത്രണ മാർഗങ്ങൾ അദ്ദേഹം എങ്ങനെയെല്ലാം നടപ്പാക്കുന്നു അദ്ദേഹം പാലിക്കുന്ന ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ് അതുകൂടാതെ അദ്ദേഹം തനതായ ഏതെങ്കിലും വിള പരിപാലന രീതി നടപ്പാക്കുന്നുണ്ടോ ഈ കൃഷിയിടത്തിൽ ഓർഗാനിക് ഫാമിങ്ങിന് ഇനി എന്തെങ്കിലും സാധ്യതകൾ ായിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുക ഈ ക്ലാസ്സിൽ നിന്നും വിവിധ തരം ക്രോപ്പിംഗ് സിസ്റ്റങ്ങളെ പറ്റി നിങ്ങൾ നന്നായി മനസ്സിലാക്കി എന്ന് വിചാരിക്കട്ടെ നന്ദി നമസ്കാരം